ബാക്കപ്പ് നോട്ടിൽ ലാലേട്ടൻ പറയുകയുണ്ടായി, എലിജോ പലിശ്ശേരി എന്ന് പറയുന്ന ആളെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഒരു പിടുത്തം തന്നിട്ടില്ല, ഇപ്പൊ ഒരു പിടുത്തം കിട്ടിയോ? അങ്ങനെ പിടിക്കപ്പെടേണ്ട ഒരാളല്ലല്ലോ, അങ്ങനെ പിടിക്കപ്പെടാതെ പൊക്കോട്ടെ. ലാലേട്ടനുമായിട്ട് ലിജോസ് പലിശ്ശേരിയുടെ ഒരു അടുത്ത ചിത്രം ഉണ്ടാകും നെക്സ്റ്റ് ഇയറിൽ എന്നൊരു കരക്കമ്പി ഉണ്ടല്ലോ. കരക്കമ്പി ലാലേട്ടൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിർത്തി, ഇപ്പൊ സോഷ്യൽ മീഡിയ ലാലേട്ടൻ വാച്ചാണ് മെയിൻലി നോക്കുന്നത്. അങ്ങനെ വാച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് പലരും എനിക്ക് വാച്ചുകളെ കൊണ്ട് തരാറുണ്ട്. മോന് നല്ലൊരു വാച്ച് കിട്ടിയ ആരൊക്കെയോ തന്ന വാച്ചുകളും പിന്നെ എപ്പോഴും വാങ്ങിച്ച വാച്ചുകളും. കെ ജി എഫും ബാഹുവിലേക്ക് കണ്ട് മലയാള പ്രേക്ഷകരെ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു ചിത്രം വരിക എന്നൊക്കെ ചായക്കടയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷേ ദേ ഇന്നലെ വരെ ആ ഉണ്ടായിരുന്നുള്ളൂ ആ സംസാരം. നമ്മുടെ മലൈക്കോട്ടെ വാലിബന്റെ ട്രെയിലർ കാണുന്നവര്, അതിനുശേഷം മലയാള പ്രേക്ഷകർക്കും ഒരു പ്രതീക്ഷയായി മലയാളത്തിലും ഇതൊക്കെ സംഭവിക്കുമെന്ന്. ലാലേട്ടാ, ആ പ്രതീക്ഷ ഈ ചിത്രം നിലനിർത്തുമോ? കെ ജി എഫും ബാഹുബലി പോലെയുള്ള ചിത്രമൊന്നുമല്ലേ ഇതൊരു സാധാരണ പാവച്ചിങ്ങനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാര്യം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പ്രതീക്ഷകളില്ലല്ലോ. നമ്മൾ ഒരിക്കലും ഇത് ബാഹുബലിയെ പോലൊരു ചിത്രം എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കെ ജി എഫിനെ പോലൊരു ചിത്രം എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു ബിഗർ ക്യാൻവാസിൽ ഉണ്ടാക്കിയ ചിത്രമാണ്. അതൊക്കെ എത്രയോ സമയമെടുത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത സിനിമയാണ്, ഇതും അത്രയും സമയമെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത സിനിമയാണ്. പക്ഷെ ഇന്നലെ ആ ട്രെയിലർ കണ്ടപ്പോ ഉണ്ടല്ലോ ശരീരം മൊത്തം ഒരു രോമാഞ്ചമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അതിലും ഒരു മലയാള സിനിമയ്ക്ക് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് കാണിക്കാവുന്ന ഒരു സിനിമയാണ്. ഇന്നലെ നമ്മൾ സംസാരിച്ച പോലെ ഇതൊരു മലയാള സിനിമയായിട്ട് കാണണ്ട, ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിം ആയിട്ട് കാണാം. ഇത് പുറത്ത് കാണിക്കാവുന്ന സിനിമ. ഇതിനെ ഒരു ഇഫ് യു ക്യാൻ എഡിറ്റ് ഇറ്റ് ഇൻ എ ഷോർട്ട്, യു ക്യാൻ മേക്ക് ഇറ്റ്, ദേ ക്യാൻ സെൻഡ് ഇറ്റ് ടു വല്ല ഫെസ്റ്റിവലിനൊക്കെ അയക്കാവുന്ന സിനിമയാണ്. കാര്യം സിമ്പിളി ഒരുപാട് കാര്യങ്ങളുള്ള സിനിമയാണ്. അതിന്റെ അകത്ത് നമ്മൾ ഇന്നലെ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, ജയം എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. സോ അതൊക്കെ ഒരു ഒരു ജയ ആ ലഹരിയിൽ എന്ത് സംഭവിക്കുന്നതാണ്. അപ്പൊ എപ്പോഴും ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരാം അല്ലേ. പിന്നെ അതില് ഓരോരുത്തർ പറഞ്ഞിരിക്കുന്ന ചില എന്താണ് പ്രിമോണിഷൻ പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളൊരു സിനിമ ചെയ്തു മലയാളത്തിൽ, അല്ലെങ്കിൽ ഇന്നലെ ലിജുവൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇത്തരം 70s 80s നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഇതുപോലൊരു സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലോ മലയാളത്തിൽ നിന്ന് പറയുന്ന പോലെ നമ്മളൊരു മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചു ശ്രമം. അപ്പൊ അത് സക്സസ്ഫുൾ ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റി പറയാം, ഓക്കെ ഞങ്ങളും അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കി. ആ ശ്രമമാണ് നടക്കുന്നത്. ആ ശ്രമത്തിന് നല്ല ഒരു ഒരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ലാലേട്ടന്റെ ചിത്രങ്ങളിൽ ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട കുറെ ചിത്രങ്ങളുണ്ട്. ഒന്ന് മാസ്റ്റർ ജി അരവിന്ദൻ സാറിന്റെ, പത്മരാജൻ, ഭരതൻ സാറിന്റെ. അപ്പം ആ പട്ടികയിൽ മലയാളികൾ കാണുന്ന ഒരു പേരാണ് ലിജോസ് പല്ലിശ്ശേരി എന്ന ഒരു മാസ്റ്റർ. അപ്പം അദ്ദേഹമായിട്ട് ഞങ്ങളുടെ കാലാകാലങ്ങളായിട്ടുള്ള വിസ്മയം ഒന്നിക്കാൻ നേരത്തെ ലാലേട്ടൻ എങ്ങനെയായിരുന്നു ആ പെർസ്പെക്റ്റീവിനെ കണ്ടത്? അല്ലല്ല, അവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ, അങ്ങനെ ഒരു കമ്പാരിസൺ ഇല്ലേട്ടനെ അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പത്മരാജനായിട്ടോ ഭരതനായിട്ടോ ഒക്കെ അവരൊക്കെ വേറെ അവരവരുടേതായിട്ടുള്ള സിനിമകൾ. അപ്പൊ ലിജോയ്ക്ക് അദ്ദേഹത്തിനായിട്ടുള്ള ഒരു സ്റ്റാമ്പ് ഉണ്ടല്ലോ. അദ്ദേഹം വളരെ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം മേക്കിങ്ങിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ്. ഈ ഇപ്പൊ പപ്പേറ്റിന് അരവിന്ദന്റെ സമയത്തൊന്നും സിനിമ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് വളർന്നിട്ടില്ല. അവർക്ക് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നതാണ്. അത് വിഷ്വലായിട്ട് നമുക്ക് കാണിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരിതിലും വലിയ മാജിക്കുകൾ കാണിച്ചാൽ. അപ്പൊ അതിന് അവസരങ്ങൾ ഉണ്ടായി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകണം, അതുപോലുള്ള ആർട്ടിസ്റ്റുകൾ കിട്ടണം, ഒരുപാടൊരു വലിയൊരു കോൺഗ്രസ് ആണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ലിജോയ്ക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അദ്ദേഹം വിചാരിക്കുന്ന പോലത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നു, അതൊരു ഭാഗ്യമാണ്. അപ്പൊ അതുപോലൊരു ആക്ടറിന്റെ ഭാഗ്യമാണ് ഇതുപോലൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും വളരെ പിന്നെ വിഷ്വലി അല്ലെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരാളാണ്. അധികം ഒരുപാട് സിനിമ കാണുന്ന ആളാണ്. സിനിമയെ പറ്റി നമ്മൾ ആരും ചിന്തിക്കാത്ത തരത്തിലേക്കുള്ള ചിന്തകളുള്ള ആളാണ്. വളരെ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ നിർമ്മിക്കാനും അല്ലെങ്കിൽ സോറി നിർമ്മിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ്. അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ. ഈ വലൈക്കോട്ടെ ബാലിബൻ അതിന്റെ ഒരു തുടക്കമല്ല, അതിന്റെ ഒരു ആ യാത്രയിൽ ഒരു ഒരു മാർക്കായിട്ട് കിടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
ശിവ സാർ, ഇപ്പം ഒരു ഇന്നലെ പ്രസ് മീറ്റിൽ പറയുണ്ടായി ഈ ചിത്രത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവ് സാറിൽ നിന്നാണ് തുടങ്ങിയെന്ന് ലിജു പറയുണ്ടായി. അപ്പം ഒരു ലാലേട്ടൻ ചിത്രം നിർമ്മിക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് ലിജോസ് പല്ലിശ്ശേരി തന്നെ അത് സംവിധാനം ചെയ്യണമെന്നൊരു ഡിസിഷന്റെ വേണ്ടി? അല്ല, ഞാനതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പൊ ഇന്നലെ പല്ലു ഇരട്ടി മധുരത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇതിലേക്ക് വന്നത് ലാലിന്റെ ഒരു ചിത്രം നിർമ്മിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ്. അവിടെ ഇരട്ടി മധുരം പോലെ യാദൃശ്യമായിട്ടാണേലും ലിജോയും അവിടെ എത്തപ്പെടുകയായിരുന്നു. വളരെ യാദൃശ്യമായിട്ട് എത്തപ്പെട്ടു. അതിന്റെ ഭാഗമായത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമേകുന്നതാണ്. നമ്മളിപ്പോ ഒരു ഒരു പടത്തിന്റെ ജയപരാജയത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ, ഒരുപക്ഷെ നാളെ മലയാള സിനിമ അംഗീകരിക്കുന്ന എക്കാലത്തെ ഒരു സിനിമകളായി മാറണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായത് ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. രാജേഷ് ബ്രോ, ഒരു മലയാള ചിത്രത്തിന്റെ പാട്ടായിരിക്കണം, അതും ലെജൻഡറി ഒരു ആക്ടറുമായിട്ട്. അപ്പം ആ ഒരു അതും മലയാളത്തിൽ തന്നെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ, അപ്പം അത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മലയാളത്തിലേക്ക് ഒരു എൻട്രി? എൻട്രി പോലെ ഗ്രാൻഡാ ഉണ്ട് മലയാളം. And I mean, look, it's two folds, right? One is, of course, the pressure and the privilege of working with the iconic Mr. Mohanlal. And then it's the opportunity to work with a director like Mr. Lijo Jose Pellisseri. And I'll forever be grateful to him for this opportunity. And Malaikottai Vaaliban is perhaps... not perhaps, I can say this with a lot of you know, confidence, that it is the greatest experience I've had in my life. You know, I think about 15 years ago I went to theater in Coimbatore. Sagar alias Jackie, naan theater la kandu our time and the friends, if they had told me one day you'll do a film with Mohanlal sir, I wouldn't have given myself a chance. You know, so thanks to Lijo for making me a part of this universe, and you know, this is cinema. It's beautiful. It's beautiful. ഹരീഷാ, ഒരു എന്താണ് മലൈക്കോട്ടെ വാലിബനില് ഒരു ലെങ്തി സീൻ ഷൂട്ട് ചെയ്യണം. അപ്പം ലാലേട്ടന്റെ അടുത്ത് വന്ന് ലിജോ സാറ് പറഞ്ഞു ഈ സീനിന്റെ അത് ഇച്ചിരി അഗ്രസീവായിട്ട് എന്താണ് ബിഹേവ് ചെയ്യണം എന്ന് പറഞ്ഞു. ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം സെറ്റിൽ നിന്നവരെല്ലാം ലാലേട്ടന്റെ പെർഫോമൻസ് കണ്ടിട്ട് അമ്പർ നീക്കുകയാണ്. വാവ്, ഒരു ഓസം മൂമെന്റ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ലിജേട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് ലാലേട്ടാ വേറെ രീതിയിലൊന്ന് പിടിക്കാം, ഇത് ഇച്ചിരി ഒന്ന് സെന്റിമെന്റൽ ആയിട്ട് പിടിച്ചാലോ എന്ന് പറഞ്ഞു. അത് ലാലേട്ട അഭിനയിച്ചു. അപ്പം കണ്ടിരുന്നവർക്കുള്ള സംശയം എന്ന് പറയുന്നത് അതാണോ ബെറ്റർ, ഇതാണോ ബെറ്റർ എന്ന് എല്ലാരും അവര് തന്നെ മനസ്സിൽ ആലോചിക്കുകയാണ്. അങ്ങനത്തെ ഒരു മുഹൂർത്തം ഈ ലൊക്കേഷൻ നടന്നില്ലേ? സത്യത്തില് നിങ്ങള് ഇ.പി. ബാലഗോപാൽ MA എന്ന സിനിമ അതില് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഒരു സുഹൃത്താണ് കഴിക്കുന്നത്. അപ്പൊ ലാലേട്ടന സിസ്റ്റർ അകത്തേക്ക് വിളിച്ചിട്ട് ഒരു 50 രൂപ കിരീടം എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് കത്തി താഴെ തിലകൻ ചേട്ടന്റെ വിശ്വവിഖ്യാതമായ ആ സംഭാഷണത്തിന് ചുണ്ടിന്റെ ഒരു അനക്കം കത്തിയായിട്ടുള്ളത്. അതുപോലെ ജോണി ചേട്ടന്റെ ക്യാരക്ടർ രക്ഷപ്പെട്ടു പൊയ്ക്കോ എന്ന് പറഞ്ഞോടത്തിന്റെ ഒരു ഒരു നടത്തത്തിന്റെ നൃത്തമുണ്ട്, അവിടെ ഒരു കണ്ണിന്റെ ഒരു ചലനമുണ്ട്. ഇതൊക്കെ നമ്മൾ പാഠപുസ്തകങ്ങളായിട്ട് ഞാനൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ച ഒരു കാലം. ആ കാലത്തിൽ നിന്ന് ഈ പാഠപുസ്തകത്തെ അടുത്ത് വായിക്കാൻ കിട്ടിയ സന്ദർഭമാണ്. അത് നമ്മൾ ആർത്തിയോടെ വായിക്കും, അത് നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള ധാരാളം സന്ദർഭങ്ങൾ എടുത്തു പറയാൻ പറ്റാതെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. ലൊക്കേഷനിലും അതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, അത് പല ആക്ടേഴ്സും സാറിനെ പറ്റി പറയുന്നത് ലാലേട്ടൻ ആ സമയത്ത് തമാശ പറയുന്നത്, സത്യത്തിൽ അതൊരു തമാശ പറച്ചിലല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുക, മറക്കുക, ചെയ്യുക എന്നൊരു ആ മറക്കൽ പ്രോസസ്സാണ് ആളുകൾ കാണുന്നത്. അപ്പൊ അത് പലപ്പോഴും ആളുകൾ ഒരുപക്ഷെ ലാലേട്ടൻ നമ്മളോട് പത്തുന്ന് പറയുന്നതിനേക്കാളും അധികം സംസാരിക്കുക ആ സമയത്താണ്, നമ്മൾ വേഷം കെട്ടി നിൽക്കുന്ന സമയത്താണ്, റെഡി എന്ന് പറയുന്നതിന് തൊട്ട് മുൻപാണ്. അത് അദ്ദേഹം
ഇപ്പൊ ഞങ്ങൾ കൂടെ നിൽക്കുമ്പോ ഏറ്റവും കൂടുതൽ സംസാരിച്ച പുതുതായിട്ട് വന്ന മനോജിനോടാണ്. അപ്പൊ എന്റെ അടുത്തൊക്കെ പറയുന്നതിനെക്കാട്ടും അവനോട് സംസാരിക്കും വളരെ ഫ്രഷ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഞാൻ വളരെ ഇങ്ങനെ മൈല്യൂട്ട് ആയിട്ട് വാച്ച് ചെയ്തിട്ട് ഇങ്ങനെ പഠിച്ച എന്റെ തോന്നലുകളും എന്റെ കുറെ ജഡ്ജ്മെന്റുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ലാലട ഇപ്പം പാക്കപ്പ് നോട്ടിൽ ലാലട്ടൻ പറയുണ്ടായി, എലിജോ പലിശ്ശേരി എന്ന് പറയുന്ന ആളെ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്, ഇതുവരെ ഒരു പിടുത്തം തന്നിട്ടില്ല, ഇപ്പൊ ഒരു പിടുത്തം കിട്ടിയോ? അതൊരു വാക്കല്ലേ, ഒരാളെ പഠിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പിടിക്കാൻ അങ്ങനെ പിടിക്കപ്പെടേണ്ട ഒരാളല്ലല്ലോ, അങ്ങനെ അങ്ങനെ പിടിക്കപ്പെടാതെ പൊക്കോട്ടെ, നമുക്ക് അങ്ങനെ പഠിക്കാന്നൊന്നുമില്ലല്ലോ. കാര്യം അദ്ദേഹം ആരാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നാണല്ലോ അറിയേണ്ടത്. അതിൽ അദ്ദേഹം വളരെ മാസ്റ്റർ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഓരോ സിനിമകളിലൂടെയും പ്രൂവ് ചെയ്യണം. നമ്മളൊരു പാക്കപ്പിന്റെ സമയത്ത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു പക്ഷെ ആ സമയത്ത് സത്യമായിട്ട് പറഞ്ഞതായിരിക്കും, ഈ സമയത്ത് അതിന്റെ പ്രസക്തി ഇല്ല. എന്റെ ചെയ്ത സമയത്ത് നമുക്ക് പറയാമല്ലോ ഞാൻ പഠിച്ചോണ്ടിരിക്കാൻ, പക്ഷെ അതിന് പിടുത്തം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് എന്നോട് ചോദിച്ചാലും ഞാൻ എന്തെങ്കിലും പറയും, എനിക്കും ഒരു പിടുത്തമില്ല. ഇപ്പം വാലിബൻ എന്താണ് എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും വാലിബന് പോലും അറിയില്ല അയാൾ എന്താണെന്ന്. അങ്ങനെയാണ് ആ സിനിമ കൺസ്ട്രക്ട് ചെയ്തത്. ഇപ്പം ലാലേട്ടനുമായിട്ട് ലിജോസ് പലിശ്ശേരിയുടെ ഒരു അടുത്ത ചിത്രം ഉണ്ടാകും നെക്സ്റ്റ് ഇയറിൽ എന്നൊരു കരക്കമ്പി ഉണ്ടല്ലോ. അത് ഉണ്ടാവട്ടെ, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കരക്കമ്പി സംസാരം അല്ല, അത് അടുത്ത വർഷമല്ലല്ലോ, ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. അല്ല അതിനൊരു ഈ സിനിമയ്ക്ക് തന്നെ ഒരു കാലം ദേഷ്യമില്ല, അപ്പൊ അതിനൊരു ഒരു കാലം ഇന്ന ഇന്ന സമയം കൊണ്ടൊരു സിനിമ ഉണ്ടാകുന്നൊന്നല്ല. ഈ സിനിമയുടെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു വിജയം എന്ന് പറയുന്നതാണല്ലോ അടുത്ത സിനിമയിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഈ സിനിമ ഒരു സക്സസ്ഫുൾ സിനിമ ആകുമ്പോഴാണല്ലോ ഒരുപാട് പേര് വീണ്ടും അത്തരത്തിൽ, അപ്പൊ അത് കൂടുതലൊരു ബാധ്യതയാണ് എനിക്കായാലും അദ്ദേഹത്തിനായാലും അത് നിർമ്മിക്കുന്ന ആൾക്കാർക്കായാലും അതിൽ അഭിനയിക്കുന്നവർക്കൊക്കെ ഒരു വലിയ ബാധ്യത. വിജയം ഒരു എന്താണ്, ജയം ഒരു ലഹരിയാണ്, ആ ലഹരി കൊണ്ടു നടക്കുക എന്നാണ് വലിയ പ്രയാസമാണ്. അപ്പൊ ഈ സിനിമയെക്കാളും വളരെ ബെറ്റർ ആയിട്ടൊരു സിനിമ ഉണ്ടാക്കിയാൽ പ്രേക്ഷകർക്ക് അത് എന്ത് കൊടുത്താലും മതിയാകാത്ത ഒരു പ്രേക്ഷകരാണല്ലോ നമുക്കുള്ളത്, നല്ല കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഭയമാണ് എന്താ അവർക്ക് കൊടുക്കേണ്ടതെന്ന് അറിയാതെ. അപ്പം ആ കരക്കമ്പി സത്യമായിട്ട് ഇപ്പം ബാക്കിയുള്ള സിനിമകളൊക്കെ അഭിനയിച്ച് കഴിയാൻ നേരത്ത് നമുക്ക് ഈ ചിത്രം തിയേറ്ററിൽ ഇറങ്ങണം, ഈ ചിത്രത്തിനെ കുറിച്ച് ഇതൊരു ബ്രഹ്മാണ്ട ചിത്രമാണെന്നൊക്കെ പല സിനിമാ പ്രവർത്തകരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇതിന്റെ അകത്ത് തുടക്കം മുതലേ ലാലട്ടൻ പറയാൻ നേരത്ത് ഒരു നടൻ ഉണ്ടാകുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ, ആ തൃപ്തിയാണ് ലാലട്ടൻ മുഖത്ത് എപ്പോഴും നിലനിൽക്കുന്നത്. ഈ ചിത്രത്തിനെ കുറിച്ച് പറയാൻ നേരത്ത് ആ തൃപ്തി തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? സത്യം നല്ല തൃപ്തി തരുന്ന സിനിമയാണല്ലോ നമുക്ക്. പിന്നെ അങ്ങനെ ഒരു തൃപ്തി എന്നുള്ള ഒരു അതിനെ മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. എന്താണല്ലേ ഒരു തൃപ്തി എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? പിന്നെ നമുക്ക് എപ്പോഴും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നതാണല്ലോ, തൃപ്തി വരാത്ത ആൾക്കാരാണ് അല്ലേ. ഇത് ഇനിയും നല്ലത് വേണം, ഇനിയും നല്ലത് വേണം, സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. തൃപ്തി ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പം നിർത്തിയിട്ട് വേറെ അതോടുകൂടി കഴിഞ്ഞു, അപ്പൊ അത് കിട്ടാതാവട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. ലാലട്ടൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിയാൻ നേരത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയ ലാലട്ടൻ വാച്ചാണ് മെയിൻലി നോക്കുന്നത്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അതിന്റെയൊക്കെ ഒരു കസ്റ്റോഡിയൻ ആണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ല, വാച്ച് എനിക്ക് ഇഷ്ടമുള്ളതാണ്, അതൊരു ഓർണമെന്റൽ ആയിട്ടുള്ള ഒരു പീസായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ വാച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് പലരും എനിക്ക് വാച്ചുകളൊക്കെ കൊണ്ട് തരാറുണ്ട്, മോന് നല്ലൊരു വാച്ച് കിട്ടി എനിക്ക് കിട്ടാം. അതൊരു ചില ആൾക്കാർക്ക് ചില ഇഷ്ടങ്ങളാണല്ലോ, ഓരോ പീരീഡിലുള്ളതാണ്. ഇപ്പൊ ഒരു പക്ഷേ നാളെ ഇനി വാച്ച് കെട്ടാതെ നടക്കാം. ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർക്ക് ഒരു ഓർണമെന്റ്സ് ഇടുന്നതായിരിക്കും, ഷർട്ട് ഇടുന്നതായിരിക്കും. പിന്നെ അപ്പൊ അത്തരം വാച്ചുകളുടെ കളക്ഷനും ഒരു കസ്റ്റോഡിയിൽ നിന്നും പറയണ്ട, ആരൊക്കെയോ തന്ന വാച്ചുകളും പിന്നെ എപ്പോഴും വാങ്ങിച്ച വാച്ചുകളൊക്കെ. ഈ നമ്മള് കൊച്ചിലെ അത്ഭുത അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെയും ഇങ്ങനെ ഗെയിം കളിക്കാൻ നേരത്ത് ഈ അലാവുദ്ദീൻ ഇങ്ങനെ ചാടിച്ചാടി ചാടിച്ചാടി പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ടെംപ്ലേറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം അതേപോലെ മലയക്കോട്ടൻ വാലിബൻ ഒരു സീക്വലിന്റെ തുടക്കമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, അതൊരു സീക്വൽ ഉണ്ടോ എന്നൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അത് കാര്യം നമ്മൾ ആ സിനിമ എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് അടുത്ത കാര്യങ്ങളിൽ നിന്നും നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, പറയുകയില്ല. എന്നെ കൊന്നാലും ഞാൻ എന്ന് പറഞ്ഞാലേ അതാ സിനിമ കണ്ട് മനസ്സിലാക്കണ്ട, മലയക്കോട്ടെ വാലിബൻ ഇനിയും ചാടാൻ പറ്റുമോ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമോ എന്നൊക്കെ ഉള്ളത് ആ സിനിമ കണ്ട് അറിയേണ്ടതാണ്. കാര്യം ഈ സിനിമയുടെ സക്സസ് ആണല്ലോ മലയക്കോട്ടെ വാലിബൻ അങ്ങോട്ട് ചാടിക്കണോ
ഇങ്ങോട്ട് ചാടിക്കണോന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ച് പറയൂ അല്ല ചാടിക്കണോ ഓടിക്കണോ എന്നുള്ളത്. ഈ ചിത്രത്തിന്റെ ട്രെയിലർ കാണാൻ നേരത്ത് അതിന്റെ ഓരോ ആർട്ടിസ്റ്റുകളും നിൽക്കുന്ന ഫ്രെയിം സെറ്റിങ്സ്, കളർ പാലറ്റ്, ഇതിലൊക്കെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ട്. ഇതിനു മുമ്പ് മലയാള സിനിമയിൽ കണ്ടതാണോ എന്ന് പോലും ആലോചിച്ചു തോന്നുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു വിഷ്വൽ ബ്യൂട്ടി. ആ ചിത്രം ഒരു വിരുന്ന് തന്നെയായിരിക്കും നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അത്രയും നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ട് തോന്നിക്കഴിഞ്ഞാൽ അല്ലേ, ട്രെയിലറിൽ സാധാരണ നമ്മുടെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു സത്യം പറയാം, ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു കാര്യവും കാണിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോകുന്നതാണ്. മലയാളത്തിൽ മോഹൻലാൽ അവതരിക്കുന്ന ലിജോസ് പലിശ്ശേരി ചിത്രം ഇനി കാണാൻ പോകുന്നതാണ് നിജം. താങ്ക് യു.